മണിപ്പൂരിൽ യുവതികളെ അപമാനിച്ച സംഭവത്തിൽ പിടിയിലായ പ്രതികളെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. മറ്റു പ്രതികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുക്കും. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ആർ കെ, രാജ്യത്തെ തന്നെ നടുക്കിയ സംഭവം, പിന്നാലെ ഉയർന്ന രാജ്യവ്യാപക പ്രതിഷേധം, പാർലമെന്റ് സ്തംഭിപ്പിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങൾ, അതിനൊക്കെ ഇടയിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നീക്കങ്ങൾ ഏതു തരത്തിലാണ്? മറ്റു പ്രതികളിലേക്ക് എത്തുക എന്നത് പോലീസിന് ഈ ഘട്ടത്തിൽ എത്രത്തോളം വെല്ലുവിളിയാണ്? പോലീസിന്റെ നടപടികൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? റീജിത്ത്, ഈ ബലാത്സംഗ പരാതികൾ ലഭിക്കുന്ന ഘട്ടത്തിൽ അനുവർത്തിക്കേണ്ട നടപടികളൊന്നും പോലീസ് അനുവർത്തിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ അന്വേഷണത്തിൽ നിയമപരമായിട്ടുള്ള നിരവധി വെല്ലുവിളികളുണ്ട്. ഇന്നലെയാണ് ഈ പിടിയിലായ 4 പ്രതികളെ 11 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി ഉത്തരവ് നൽകിയത്. ഈ ഉണ്ടായ പാകപ്പിഴകൾ തിരുത്തിയാൽ മാത്രമേ ഈ അന്വേഷണത്തിൽ ഇനി പോലീസിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മറ്റു പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്ത് ഉള്ള നടപടികളാണ് പോലീസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കസ്റ്റഡിയിലുള്ള പ്രതികളെ ചോദ്യം ചെയ്യാൻ പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. മാത്രമല്ല, തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കാനും ഇന്ന് പോലീസ് ശ്രമിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ സംഭവം നടന്ന സ്ഥലത്തടക്കം എത്തി തെളിവെടുക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട തിരിച്ചറിയൽ പരേഡ്, മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ തിരിച്ചറിയൽ പരേഡ് നടത്താനായിട്ടുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ നിന്നുള്ള വിവരം. ആർ കെ, ഒന്ന്, ഈ പോലീസ് നടപടികളുമായി ബന്ധപ്പെട്ടുള്ള വിമർശനം, അത് വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുള്ള രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്ക് തന്നെ പ്രതിപക്ഷം കടക്കുന്നുണ്ട്. ഇന്നലെ പാർലമെന്റിന്റെ ഇരുസഭകളും തടസ്സപ്പെടുന്നത് കണ്ടു. പ്രധാനമന്ത്രി വിശദീകരിക്കണമെന്ന ആവശ്യത്തിൽ കേന്ദ്ര സർക്കാർ ഇപ്പോഴും അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. തുടർ പ്രക്ഷോഭ പരിപാടികൾ പാർലമെന്റിലടക്കം ഇത് ഉയർത്തുന്ന കാര്യത്തിലുള്ള പ്രതിപക്ഷത്തിന്റെ ആലോചന, അത് ഏറ്റവും ഒടുവിലായി എങ്ങനെയാണ് ആർ കെ ഉണ്ടാവുന്നത്? ഭരണപക്ഷം ഇപ്പോഴും ഈ വിഷയത്തെ പ്രധാനമന്ത്രിയുടെ വിശദീകരണം അഥവാ മറ്റേതെങ്കിലും ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്നതിനെ എന്ന രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറല്ല. മറിച്ച് പാർലമെന്റിൽ ചർച്ച നടക്കട്ടെ എന്നൊരു നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ എല്ലാം ഉണ്ട്. ആവശ്യമെങ്കിൽ ആ ഘട്ടത്തിൽ പ്രധാനമന്ത്രി മറുപടി പറയും. ചർച്ചകൾ നടന്നതിന് ശേഷമാണ് അത് തീരുമാനിക്കേണ്ടതെന്ന നിലപാടാണ് ഭരണപക്ഷം ഇപ്പോൾ പുലർത്തുന്നത്. എന്നാൽ അതല്ല, പ്രധാനമന്ത്രി തന്നെ മറുപടി പറയണം എന്ന ആവശ്യത്തിൽ ഉറച്ചുകൊണ്ടാണ് പ്രതിപക്ഷം നിൽക്കുന്നത്. ഇത് പക്ഷേ ഭരണപക്ഷം അംഗീകരിക്കുന്നില്ല. ഇതാണ് ഇപ്പോൾ തടസ്സം ആയി നിൽക്കുന്നത്. പാർലമെന്റിന്റെ അകത്തെ പ്രതിഷേധം അത് പുറത്തേക്ക് കൂടി വ്യാപിപ്പിക്കുക വരും ദിവസങ്ങളിൽ എന്ന തന്ത്രമായിരിക്കും തിങ്കളാഴ്ച മുതൽ പ്രതിപക്ഷം അനുവർത്തിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നും നാളെയും പാർലമെന്റ് സമ്മേളനം ഇല്ല. അതിനുശേഷം തിങ്കളാഴ്ചയാണ് ഇനി നടപടികൾ പുനരാരംഭിക്കുക. ആ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകുമെന്ന് അറിയുന്നു. പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ആശയവിനിമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഔദ്യോഗിക നിലപാടിലേക്ക് ഈ പ്രതിപക്ഷ കക്ഷികൾ എത്തുന്നത്. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു.